അങ്ങനെ ഇലക്ഷൻ റിസൾട്ട് എല്ലാം വന്നു കഴിഞ്ഞിരിക്കുന്നു. 10 വർഷത്തിന് ശേഷം ആദ്യമായിട്ട് ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഒരു കോയലീഷൻ ഗവൺമെന്റിനെ ലീഡ് ചെയ്യേണ്ട ബാധ്യത മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിക്ക് വന്നു ചേർന്നിരിക്കുന്നു. ആൻഡ് ഈ കോയലീഷനിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പ്ലെയർ ആണ് മിസ്റ്റർ നിതീഷ് കുമാർ. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ചാണക്യൻ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന നിതീഷ് കുമാർ നേതൃത്വം കൊടുക്കുന്ന ജനതാദൾ യുണൈറ്റഡിന്റെ സപ്പോർട്ട് ബി ജെ പി ലെഡ് കോയലീഷനായിട്ടുള്ള എൻ ഡി എക്ക് അത്യന്താപേക്ഷിതമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഇഷ്യൂ ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നുണ്ട്, അത് മറ്റൊന്നുമല്ല കാസ്റ്റ് സർവേ. നിതീഷ് കുമാർ ബി ജെ പിന്റെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനോട് ഒരു ഡിമാൻഡ് മുന്നോട്ട് വെച്ചിരിക്കുന്നു, ഓൾ ഇന്ത്യ ലെവലില് ഒരു കാസ്റ്റ് സർവേ നടത്തണമെന്നുള്ളത്. അതുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡിലും നമുക്ക് നിതീഷ് കുമാറിന്റെ ഈ ഡിമാൻഡ് ആയിട്ടുള്ള കാസ്റ്റ് സർവേ എന്താണ്, അതിന്റെ ഇംപ്ലിക്കേഷൻസ്, യു പി എസ് സി എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഞാൻ മാത്യു, എല്ലാവർക്കും ഐ എ എസ് എമ്മിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാസ്റ്റ് സർവേ വാർത്തകളിൽ നിറയുന്നത് 2023ലാണ്. 2023ല് ഇതേ നിതീഷ് കുമാർ അന്ന് ബീഹാർ ചീഫ് മിനിസ്റ്റർ ആണ്. ആൻഡ് അദ്ദേഹം ആ ടൈമില് എൻ ഡി എ ക്യാമ്പിലായിരുന്നില്ല. സോ ബി ജെ പിയുടെ പൊളിറ്റിക്കൽ ഹിന്ദുത്വന്റെ ആ വോട്ട് ബാങ്കിനെ പൊളിക്കാൻ വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു വജ്രായുധം എന്നുള്ള തരത്തിൽ കാസ്റ്റ് സർവേ നിതീഷ് കുമാർ വെളിയിൽ വിടുകയുണ്ടായി. സോ ആ ടൈമിലാണ്, 2023ലാണ് കാസ്റ്റ് സർവേ എന്ന് പറയുന്ന ഒരു ആശയം വാർത്തകളിൽ നിറയുന്നത്. പിന്നീട് നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ടൈമില് ഇത് ഇന്ത്യ അലയൻസിന്റെ ഒരു ഇമ്പോർട്ടന്റ് ഡിമാൻഡ് ആയിട്ട് മാറുന്നു. ഓക്കെ, ഇതിനു വേണ്ടിയിട്ട് ക്യാമ്പയിൻ നടത്തിയ ബ്ലോക്കാണ് ഇന്ത്യ അലയൻസ് എന്ന് പറഞ്ഞത്. സോ വീണ്ടും അന്നേരം കാസ്റ്റ് സർവേ എന്ന് പറയുന്ന ഒരു വിഷയ വാർത്തകളിൽ നിറയുന്നു. ആൻഡ് ഇപ്പോൾ നിതീഷ് കുമാർ എൻ ഡി എ ക്യാമ്പിലാണ്. ഗവൺമെന്റ് ഫോം ചെയ്യാൻ പോകുന്ന ബി ജെ പി പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് മുന്നിൽ അദ്ദേഹം ചീഫ് മിനിസ്റ്റർ ആയിരുന്നപ്പോൾ ബീഹാറിൽ നടത്തിയ ആ സെയിം ഇഷ്യൂ കാസ്റ്റ് സർവേ, ഓക്കെ, സെയിം പ്രോസസ് പാൻ ഇന്ത്യ ലെവലില് നടത്തണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂല് ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. നമ്മുടെ ജി എസ് പേപ്പർ വണ്ണിനകത്ത്, സൊസൈറ്റിക്കകത്ത്, പോപ്പുലേഷൻ ആൻഡ് അസോസിയേറ്റഡ് ഇഷ്യൂസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഏരിയ കാണാൻ പറ്റും. അതിനകത്ത് നമുക്ക് ഇതൊക്കെ ചോദിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ ഇവിടെ നമ്മള് 3 കാര്യങ്ങൾ ഇപ്പോൾ ആദ്യമേ തന്നെ ഒരു പ്രാഥമിക ഘട്ടത്തിൽ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഇന്ത്യയില് സെൻസസ് എന്ന് പറയുന്ന ഒരു പ്രോസസ് റെഗുലർ ആയിട്ട് നടക്കുന്നുണ്ട്. 2011 നടന്നിരുന്നു, പക്ഷേ കൊറോണയെ ശരിക്കും പറഞ്ഞ 2021 സെൻസസിന്റെ പ്രവർത്തനങ്ങളെ താളം തെറ്റിച്ചു. ഈ ഇലക്ഷൻ കഴിയുമ്പോൾ സെൻസസ് വരാനായിട്ടുള്ള സാധ്യത വളരെ അധികമാണ് എന്ന് പലരും അഭിപ്രായപ്പെടുന്നു. സോ നമ്മുടെ നാട്ടിൽ സെൻസസ് ഉണ്ട്, ആൻഡ് ബീഹാറിൽ നിതീഷ് കുമാർ ഒക്കെ ചെയ്തിരിക്കുന്ന പോലത്തെ കാസ്റ്റ് സർവേ ഉണ്ട്, ആൻഡ് സോഷ്യോ ഇക്കണോമിക് കാസ്റ്റ് സെൻസസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സും കൂടിയുണ്ട്. ഈ 3 കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് 2 കാര്യങ്ങൾ തമ്മിലുള്ള ഡിഫറൻസസ് നോക്കാം, മറ്റൊന്നുമല്ല സെൻസസ് ആൻഡ് കാസ്റ്റ് സർവേ, ഇതിന്റെ ബേസിക് ഡിഫറൻസസ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. കാസ്റ്റ് സർവേ അല്പം ഡീറ്റെയിൽഡ് ആണ്, എന്നാൽ സെൻസസ് അത്ര ഡീറ്റെയിൽഡ് അല്ല. ഓക്കെ, ഒരു ജനറൽ പോർട്രേറ്റ് ഓഫ് ദി ഇന്ത്യൻ പോപ്പുലേഷൻ മാത്രമേ നമുക്ക് സെൻസസിൽ നിന്ന് കിട്ടത്തുള്ളൂ. ആൻഡ് സെൻസസിലെ മെയിൻ ക്രൈറ്റീരിയ ഓഫ് ടാക്സോണമി ഓർ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ റിലീജിയനാണ്. ഒരു കാസ്റ്റ് ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ നമുക്ക് സെൻസസിൽ കാണാൻ പറ്റത്തില്ല. കാസ്റ്റ് ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ബട്ട് ഓൺലി ഫോർ എസ് സി എസ് ടി കമ്മ്യൂണിറ്റീസ്. ഓക്കെ, ആൻഡ് സെൻസസ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി പ്രോസസ്സും കൂടിയാണ്. കാരണം ദർ ഇസ് എൻ ആക്ട്, സെൻസസ് ആക്ട് ഓഫ് 1948. ആൻഡ് ഈ ആക്ട് ഈ ഡേറ്റാനെ എന്ത് ചെയ്യുന്നു, പ്രൊട്ടക്റ്റഡ് ആക്കി മാറ്റുന്നു. ഓക്കെ, ഗവൺമെന്റിന് ഇത് പബ്ലിക് ആക്കാൻ പറ്റത്തില്ല. ഓക്കെ, സെൻസസിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പല ഡേറ്റാസും ഗവൺമെന്റ് പബ്ലിക് ആക്കാൻ പറ്റത്തില്ല. ദ ഡേറ്റ ഈസ് പ്രൊട്ടക്റ്റഡ് അണ്ടർ ദ സെൻസസ് ആക്ട് ഓഫ് 1948. പക്ഷേ സെൻസസിന് ഭയങ്കര പ്രശ്നമുണ്ട്. കാരണം ഡേറ്റ കളക്ഷൻ അത്യാവശ്യം നാരോ ആണ്. അതായത് ഒരു ബ്രോഡർ ക്രൈറ്റീരിയ ഡേറ്റ കളക്ഷനിൽ, സെൻസസുമായിട്ട് ബന്ധപ്പെട്ട ഡേറ്റ കളക്ഷനിൽ നമുക്ക് കാണാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ സെൻസസിനെ പല ആൾക്കാരും വിമർശിക്കുന്നുണ്ട്. ഇത് വെറും ഒരു ബ്ലണ്ട് ഇൻസ്ട്രുമെന്റ് ആണ്, ഒരു ബ്ലണ്ട് എക്സസൈസ് ആണ് എന്ന് പറഞ്ഞ് സെൻസസിനെ പല ആൾക്കാരും വിമർശിക്കുന്നു. ഓക്കെ, ഡീലിമിറ്റേഷൻ എക്സസൈസിന് മാത്രം ഉപയോഗപ്പെടുന്ന ഒരു എക്സസൈസ് ആയിട്ടാണ് പല ആൾക്കാരും വിമർശിക്കുന്നത്. ഡീലിമിറ്റേഷൻ എന്താണെന്ന് നിങ്ങൾക്കറിയാം അല്ലെ? ആ ഡിമാർക്കേഷൻ ഓഫ് പാർലമെന്ററി ആൻഡ് അസംബ്ലി സീറ്റുകളാണ് ഡീലിമിറ്റേഷൻ എക്സസൈസ് എന്ന് പറഞ്ഞത്. സോ ഡീലിമിറ്റേഷൻ എക്സസൈസിന് മാത്രം ഉപകരിക്കുന്ന ഡേറ്റയെ ഉള്ളൂ സെൻസസിനകത്ത് എന്നുള്ളത് സെൻസസിന് മേലുള്ള ഒരു ഇമ്പോർട്ടന്റ് ക്രിറ്റിസിസം ആണ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കാം. അവിടെയാണ് കാസ്റ്റ് സർവേ സിഗ്നിഫിക്കന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, കാസ്റ്റ് സർവേ
ജസ്റ്റ് ആ പോപ്പുലേഷനെ റിലീജിയസ് വൈസ് ക്ലാസിഫൈ ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്. ഓക്കെ, ഓരോ കമ്മ്യൂണിറ്റീൻ്റെയും സ്ട്രെങ്ത് എന്ത്, അതിൽ അവരുടെ സോഷ്യോ ഇക്കണോമിക് പൊസിഷൻ, ഓക്കെ, അവരുടെ സോഷ്യോ ഇക്കണോമിക് പൊസിഷൻ എന്താണെന്നും കൂടി എന്ത് ചെയ്യുന്നു, കാസ്റ്റ് സർവേ വെളിയിടുന്നു. കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള, കുറച്ചും കൂടി ബ്രോഡർ ക്രൈറ്റീരിയാസ് ഉള്ള ഒരു ഡേറ്റ കളക്ഷനാണ് കാസ്റ്റ് സർവേയുമായിട്ട് വരുന്നത് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കാം. ഓക്കെ, ആൻഡ് അതുകൊണ്ട് തന്നെ കാസ്റ്റ് സർവേയിലെ ഡേറ്റ കുറച്ചും കൂടി ബെനിഫിഷ്യൽ ആയിട്ട് ഗവൺമെന്റുകൾക്ക് ഉപയോഗിക്കാൻ പറ്റും. എവിടെ, വെൽഫെയർ സ്കീംസ് അവർ ഡിവൈസ് ചെയ്യുമ്പോൾ അതിന്റെ ബെനിഫിഷ്യറീസിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ, ആരൊക്കെ ഇതിന്റെ ബെനിഫിഷ്യറീസ് ആയിരിക്കണം, ആരൊക്കെ ഇതിന്റെ ബെനിഫിഷ്യറീസ് ആകാൻ പാടില്ല, ആ ഡിസിഷൻ എടുക്കുമ്പോൾ കുറച്ചും കൂടി ഇൻഫോംഡ് ഡിസിഷൻ എടുക്കാൻ ഈ ബ്രോഡർ ആയിട്ടുള്ള ഈ ഡേറ്റ ശരിക്കും പറഞ്ഞാൽ ഗവൺമെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നു. അതുകൊണ്ടാണ് പല ആൾക്കാരും കാസ്റ്റ് സർവേനെ ശരിക്കും പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുന്നത്. കാസ്റ്റ് സർവേ അല്ലെങ്കിൽ സോഷ്യോ ഇക്കണോമിക് കാസ്റ്റ് സെൻസസ് വേണം ഒരു ഇൻഫോംഡ് ഡിസിഷൻ എടുക്കാൻ, കുറച്ചും കൂടി റിലയബിൾ ആയിട്ടുള്ള ബ്രോഡർ ആയിട്ടുള്ള ഡേറ്റ കളക്ഷൻ പോയിന്റ്സ് വേണമെന്ന് പല ആൾക്കാരും അതുകൊണ്ട് അഭിപ്രായപ്പെടുന്നു. സോ നമ്മളിവിടെ സെൻസസിനെ പറ്റി പറഞ്ഞു, കാസ്റ്റ് സർവേനെ പറ്റി പറഞ്ഞു. ഇനി ഒരു കാര്യം കൂടിയുണ്ട് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, അത് മറ്റൊന്നുമല്ല സോഷ്യോ ഇക്കണോമിക് കാസ്റ്റ് സെൻസസ്. ആദ്യമായിട്ട് ഒരു സോഷ്യോ ഇക്കണോമിക് കാസ്റ്റ് സെൻസസ് നടന്നത് 1931 ആദ്യമായിട്ട് സോഷ്യോ ഇക്കണോമിക് കാസ്റ്റ് സെൻസസ് നടന്ന് 1931 ഇൻഡിപെൻഡന്റ് ഇന്ത്യയിൽ കാര്യമായിട്ടുള്ള കാസ്റ്റ് സെൻസസ് നടന്നിരുന്നില്ല. കാരണം അത് സമൂഹത്തിലെ ഡിസ്ട്രെസ് ആൻഡ് പൊളിറ്റിക്കൽ കെയോസ് ഉണ്ടാക്കും എന്നുള്ളൊരു ഭയം കാരണമാണ് പല ഗവൺമെന്റുകളും അതിൽ മടിച്ചു നിന്ന്. 2011 UPA 2nd ടൈമിൽ വന്ന ആ സെൻസസിൽ സോഷ്യോ ഇക്കണോമിക് കാസ്റ്റ് സെൻസസ് നടന്നിരുന്നു, പക്ഷെ അതിന്റെ ഡേറ്റ വെളിയിൽ വിട്ടില്ല. എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സി, കാസ്റ്റ് സർവേ ആയിക്കോട്ടെ, കാസ്റ്റ് സെൻസസ് ആയിക്കോട്ടെ, ഇതിന് ഭയങ്കരമായിട്ടുള്ള പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷൻസ് ഉണ്ട്. ഓക്കെ, ഈ ഡേറ്റ വെളിയിൽ വന്നു കഴിയുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയം എങ്ങനെ മാറി മറിയുമെന്ന് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പോലും പറ്റില്ല. സോ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം. സോ UPA 2nd ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു, അതാണ് ഇവിടുത്തെ വിരോധാഭാസം. ഇതാണ് ഇപ്പോൾ കാസ്റ്റ് സർവേക്ക് വേണ്ടി ക്യാമ്പയിൻ നടത്തുന്ന കോൺഗ്രസ് അധികാരത്തിലിരുന്നപ്പോൾ ആ ഡേറ്റ അവർ പുറത്തുവിട്ടില്ല. അധികാരത്തിൽ വന്നതിന് ശേഷം BJPക്കും ഇത് വെളിയിൽ വിടാൻ വലിയ താല്പര്യമില്ല. സോ ഇതിനകത്തെ നിഗൂഢത എന്താണ്, ഇതിനകത്തെ പൊളിറ്റിക്കൽ റാമിഫിക്കേഷൻ എന്താണ്, ഇംപ്ലിക്കേഷൻസ് എന്താണെന്ന് നിങ്ങൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, ആൻഡ് ബീഹാറിലെ ഒരു കാര്യം കൂടെ അറിഞ്ഞിരിക്കുക, ബീഹാറിൽ നിതീഷ് കുമാർ നടത്തിയ കാസ്റ്റ് സർവേനേക്കാളും കുറച്ചും കൂടി ബ്രോഡറാണ് സോഷ്യോ ഇക്കണോമിക് കാസ്റ്റ് സെൻസസ്. കാരണം ഇതിനകത്ത് റിലീജിയൻ, സോഷ്യോ ഇക്കണോമിക് സ്റ്റേറ്റസ് മാത്രമല്ല ലാംഗ്വേജ് എന്ന് പറഞ്ഞൊരു ക്രൈറ്റീരിയയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ കുറച്ചും കൂടി ബ്രോഡർ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് സോഷ്യോ ഇക്കണോമിക് കാസ്റ്റ് സെൻസസ് എന്ന് പറഞ്ഞിരിക്കുക. പിന്നെ നിങ്ങൾ നിങ്ങളോട് തന്നെയായിട്ട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്, ഈ പ്രോസസ്സിന്, ഓക്കെ, കാസ്റ്റ് സർവേ ആയിക്കോട്ടെ അല്ലെങ്കിൽ സോഷ്യോ ഇക്കണോമിക് കാസ്റ്റ് സെൻസസ് ആയിക്കോട്ടെ, ഇതിനെന്തെങ്കിലും സ്റ്റാറ്റ്യൂട്ടറി അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ബാക്കിംഗ് ഉണ്ടോ? കാരണം സെൻസസിന്റെ സ്റ്റാറ്റ്യൂട്ടറി ബാക്കിംഗ് എന്താന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, സോ അതുകൊണ്ട് കാസ്റ്റ് സെൻസസ് ഓർ കാസ്റ്റ് സർവേക്കുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ബാക്കിംഗ് ഉണ്ടോ എന്ന് നോക്കാം. ഉണ്ട്. ഓക്കെ, ഏതാണ് ആ കോൺസ്റ്റിറ്റ്യൂഷണൽ ബാക്കിംഗ് തരുന്നത്? Article 15 and 16. Article 15 and 16 എന്ത് ചെയ്യുന്നു, ഗവൺമെന്റിനോട് സ്പെഷ്യൽ പ്രൊവിഷൻസ് ഒക്കെ നടത്താനായിട്ട് ആവശ്യപ്പെടുന്നു. ഓക്കെ, സോഷ്യോ എഡ്യൂക്കേഷണൽ ബാക്ക്വേർഡ്നെസ് ഫേസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ അത് സോഷ്യോ എഡ്യൂക്കേഷണൽ ആസ് വെൽ ആസ് ഇക്കണോമിക് ബാക്ക്വേർഡ്നെസ് ഫേസ് ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ ഉന്നമനത്തിന് വേണ്ടി സ്പെഷ്യൽ പ്രൊവിഷൻസ് ഒക്കെ ക്രിയേറ്റ് പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യാൻ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്ന ആർട്ടിക്കിളാണ് Article 15 and 16. ഇത് പ്രകാരമാണല്ലോ നമ്മുടെ നാട്ടിൽ റിസർവേഷൻ പോലത്തെ സിസ്റ്റംസ് എല്ലാം കൊണ്ടുവന്നിരിക്കുന്നത്. സോ കോൺസ്റ്റിറ്റ്യൂഷണൽ ബാക്കിംഗ് ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ Article 338, 338A, 338B അല്ലെ, നമുക്ക് കമ്മീഷൻസ് ഉണ്ട്, നാഷണൽ കമ്മീഷൻ ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഉണ്ട്, ഷെഡ്യൂൾഡ് ട്രൈബ് ഉണ്ട്, ബാക്ക്വേർഡ് കാസ്റ്റ് കമ്മീഷൻ ഉണ്ട്. പിന്നെ Article 442A, പ്രസിഡന്റിനോട് സോഷ്യോ എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിനെ ടെസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി പറയുന്ന ആർട്ടിക്കിൾ ഉണ്ട്, 442A. സോ ഇതെല്ലാം നടക്കണമെങ്കിൽ ബേസിക്കലി എന്ത് വേണം, ഡേറ്റ വേണം. അപ്പൊ നമ്മൾ കമ്മീഷൻസിന്റെ കേസ് എടുക്കുവാണെങ്കിൽ അവർ വർഷം വർഷം ഇവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്താണ് എന്ന് മനസ്സിലാക്കി ഗവൺമെന്റ് റെക്കമെൻഡേഷൻസ് മുന്നോട്ട് വെക്കേണ്ട ആൾക്കാരാണ് ഈ നാഷണൽ കമ്മീഷൻ, അത് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആയിക്കോട്ടെ, ട്രൈബ് ആയിക്കോട്ടെ, ബാക്ക്വേർഡ് കാസ്റ്റ് കമ്മീഷൻ ആയിക്കോട്ടെ. സോ അപ്പോൾ ഇവർക്കെല്ലാം വേണ്ട റെലവെന്റ് ആയിട്ടുള്ള ഡേറ്റ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ഇങ്ങനത്തെ എക്സസൈസ് നടക്കണം. സോ കോൺസ്റ്റിറ്റ്യൂഷണൽ ബാക്കിംഗ് ഉണ്ട് എന്ന് അറിഞ്ഞിരിക്കാം. ആൻഡ് ഇനി നമുക്ക് ഇതിന്റെ പൊളിറ്റിക്സിലേക്ക് കടക്കാം. എന്തുകൊണ്ട് 2011 UPA 2nd ഈ ഡേറ്റ വെളിയിൽ വിട്ടില്ല? എന്തുകൊണ്ട് BJP ഗവൺമെന്റ് കാസ്റ്റ് സർവേ അല്ലെങ്കിൽ
സോഷ്യോ ഇക്കണോമിക് കാസ്റ്റ് സെൻസസിനെ ഇത്രയധികം ഭയക്കുന്നു, ഇവർ പൊളിറ്റിക്കലി ഇതിനെന്തുകൊണ്ട് ഇതിനെ എതിർക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. അതിന് ഞാൻ നിങ്ങളെ 1990s കൊണ്ടുപോകാം. ഓക്കെ, ഈ ഒരു ഡെക്കേഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, 1992-2000 ഈ ഒരു 10 വർഷം ഇന്ത്യൻ പൊളിറ്റിക്സിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെക്കേഡാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡെക്കേഡിലാണ് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിന്റെ ശക്തി ക്ഷയിക്കുന്നത്. കോൺഗ്രസിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അവരുടെ ശക്തി ക്ഷയിക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം രണ്ട് പൊളിറ്റിക്സ് ആണ്. ഓക്കെ, ഇതിനെ നമ്മൾ മണ്ഡൽ വേഴ്സസ് മന്ദിർ പൊളിറ്റിക്സ് എന്ന് പറയും. ഓക്കെ, മണ്ഡൽ പൊളിറ്റിക്സ് വേഴ്സസ് മന്ദിർ പൊളിറ്റിക്സ്, ഇത് രണ്ടും ശക്തി പ്രാപിക്കുന്നു. ആൻഡ് ഈ രണ്ട് രാഷ്ട്രീയങ്ങളാണ് കോൺഗ്രസിന്റെ ഇന്ത്യയിലെ ശക്തിയെ ക്ഷയിപ്പിച്ചത്. എന്താണ് മണ്ഡൽ പൊളിറ്റിക്സ്? നിങ്ങൾ മണ്ഡൽ കമ്മീഷനെ പറ്റിയിട്ട് ചിലപ്പോൾ കേട്ട് കാണുമായിരിക്കും. OBCsന് റിസർവേഷൻ വേണമെന്ന് റെക്കമെൻഡ് ചെയ്ത കമ്മീഷൻ. ഓക്കെ, ഇൻഡിപെൻഡന്റ് ഇന്ത്യ ആദ്യമായിട്ടൊരു കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് മുന്നോട്ട് വരുമ്പോൾ SC/ST കമ്മ്യൂണിറ്റീസിന് മാത്രമേ റിസർവേഷൻ അനുവദിച്ചിരുന്നുള്ളൂ. പക്ഷെ പിന്നീട് OBCsനും കൂടി എന്ത് ചെയ്യുന്നു, ഇത് കൊടുക്കാനായിട്ട് നമ്മൾ തീരുമാനിക്കുകയാണ്. അത് റെക്കമെൻഡ് ചെയ്ത് അതിന്റെ കാര്യങ്ങളെല്ലാം നടത്തിയ കമ്മീഷനാണ് മണ്ഡൽ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ. സോ OBCsനെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ആയി മാറ്റിയിട്ടുള്ള ഒരു പൊളിറ്റിക്സിനാണ് നമ്മൾ മണ്ഡൽ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞത്. ആൻഡ് 1990s ഇന്ത്യൻ സമൂഹത്തിനെ ശരിക്കും ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്ത മറ്റൊരു പൊളിറ്റിക്സും എന്ത് ചെയ്യുന്നു, ആരുടെ ഭാഗത്തു നിന്ന് വരുന്നു, BJPയുടെ ഭാഗത്തു നിന്ന് വരുന്നു, രാം മന്ദിർ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട്, ഇതിനെ നമുക്ക് മന്ദിർ പൊളിറ്റിക്സ് എന്ന് വിളിക്കാം. 2014 വരെയും മണ്ഡൽ പൊളിറ്റിക്സ് ഹാഡ് വിക്ടറി ഓവർ മന്ദിർ പൊളിറ്റിക്സ്. പക്ഷെ 2014 ശേഷം മണ്ഡലിന്റെ മേൽ വിജയം ആര് കൈവരിച്ചു, മന്ദിർ പൊളിറ്റിക്സ് കൈവരിക്കുകയാണ്. നിതീഷ് കുമാർ 2023 ഈ കാസ്റ്റ് സർവേ ആയിട്ട് വരുന്നതിന്റെ റീസണും അതായിരുന്നു. BJP ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ ഹിന്ദുത്വ എന്ന് പറഞ്ഞ രാഷ്ട്രീയമായിട്ട്, രാം ജന്മഭൂമി രാഷ്ട്രീയമായിട്ട് വന്നപ്പോൾ ഹിന്ദു കമ്മ്യൂണിറ്റി എന്നെ ഭയങ്കരമായിട്ട് പൊളിറ്റിക്കലി കൺസോളിഡേറ്റ് ചെയ്തു, അതൊരു സിംഗിൾ വോട്ട് ബാങ്ക് ആയിട്ട് മാറി. ഈ പൊളിറ്റിക്കൽ കൺസോളിഡേഷൻ തകർക്കാൻ കാസ്റ്റിനെ കൊണ്ട് സാധിക്കുമോ എന്നുള്ള നിതീഷ് കുമാറിന്റെ എക്സ്പെരിമെന്റ് ആയിരുന്നു 2023 കാസ്റ്റ് സർവേ എന്ന് പറഞ്ഞത്. ഓക്കെ, ഇതാണ് ബേസിക് ആയിട്ടുള്ള സംഭവം. ഓക്കെ, സോ മണ്ഡൽ കമ്മീഷനും മണ്ഡൽ പൊളിറ്റിക്സ് വരുന്നതോടുകൂടി എന്താണ് സംഭവിക്കുന്നത്, പൊളിറ്റിസൈസേഷൻ ഓഫ് കാസ്റ്റ് സംഭവിക്കുന്നു. ഓക്കെ, കാസ്റ്റ് OBCsനെ പ്രൊജക്ട് ചെയ്തുകൊണ്ട് OBC+ മുസ്ലിം അല്ലെങ്കിൽ മുസ്ലിം പ്ലസ് ദളിത് ഇങ്ങനത്തെ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് ഒക്കെ വന്ന് ഒത്തിരി റീജിയണൽ പാർട്ടീസ് UP, ബീഹാർ പോലുള്ള ക്രൂഷ്യൽ സംസ്ഥാനങ്ങൾ അധികാരം പിടിക്കുന്നു. അതിൽ SP വരും, BSP വരും, ജനതാദൾ യുണൈറ്റഡ് നിതീഷ് കുമാറിന്റെ ജനതാദൾ യുണൈറ്റഡ് വരും, ലാലു പ്രസാദ് യാദവിന്റെ RJD വരും. സോ ഇങ്ങനത്തെ പാർട്ടികളെല്ലാം 1990s പ്രൊമിനന്റ് ആയിട്ട് വരാനായിട്ടുള്ള റീസൺ മണ്ഡൽ പൊളിറ്റിക്സ്. പക്ഷേ പാരലലി മറ്റൊരു പൊളിറ്റിക്സ് ആയിട്ട് ആര് വന്നു, BJP വന്നു. ഓക്കെ, ഹിന്ദുത്വ, ഓക്കെ, മന്ദിർ പൊളിറ്റിക്സ്, ആൻഡ് ദാറ്റ് ലെഡ് ടു ദി പൊളിറ്റിക്കൽ കൺസോളിഡേഷൻ അറൌണ്ട് റിലീജിയൻ. ഇതിനെ പൊളിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ബേസിക്കലി ആര് ശ്രമിച്ചത്, നിതീഷ് കുമാർ ശ്രമിച്ചത്. കാസ്റ്റ് സർവേ വാസ് ആക്ച്വലി ആൻ എഫേർട്ട് ബൈ നിതീഷ് കുമാർ ടു റീകിൻഡിൽ ദ സ്പിരിറ്റ് ഓഫ് മണ്ഡൽ പൊളിറ്റിക്സ് ഇൻ നോർത്തേൺ ബെൽറ്റ്. ഇതാണ് ഇതിന്റെ പിന്നിലെ രാഷ്ട്രീയം എന്ന് പറഞ്ഞ്. ആൻഡ് ഇനി നമുക്ക് ഇതിന്റെ പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷൻസ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഒരു കാർ സർവേ എന്ന് പറയുന്ന ഒരു ആശയം ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്, ഓക്കെ, അല്ലെങ്കിൽ നിതീഷ് കുമാറിനെ പോലുള്ള മണ്ഡൽ പൊളിറ്റിക്സിന്റെ പിൻബലത്തോൾ വളർന്നു വന്ന നിതീഷ് കുമാറിനെ പോലുള്ള ആൾക്കാർ ഇപ്പോൾ എന്തിനാണ് ഈ ഡിമാൻഡ് മുന്നോട്ട് വെക്കുന്നത്? ഇതിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ വശങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു, അതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് വശങ്ങൾ ഡിസ്കസ് ചെയ്തു, ഇപ്പോൾ പ്യുവർ പൊളിറ്റിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതിന്റെ പിന്നിലെ പൊളിറ്റിക്കൽ മോട്ടീവ്സ് എന്താണ് നമുക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. സി, നിതീഷ് കുമാറിനായിക്കോട്ടെ കോൺഗ്രസിനായിക്കോട്ടെ, നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന കാര്യം, ഓക്കെ, റിലീജിയൻ യൂണിഫൈ ചെയ്തിരിക്കുന്ന സാധനത്തിനെ കാസ്റ്റിനെ കൊണ്ട് പറ്റുമെങ്കിൽ ഡിവൈഡ് ചെയ്യാമോ, ആ ഡിവിഷനിൽ നിന്ന് പൊളിറ്റിക്കൽ ബെനിഫിറ്റ്സ് റീപ്പ് ചെയ്യാമോ എന്നുള്ളതാണ് ബേസിക്കലി ഇവരെല്ലാവരും തന്നെ ലക്ഷ്യം വെക്കുന്നത് എന്ന് അറിഞ്ഞിരിക്കാം. പക്ഷെ BJP പോലുള്ള ആൾക്കാർ എന്തുകൊണ്ട് ഇതിനെ ഭയക്കുന്നു എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആക്ച്വൽ ഡേറ്റ വെളിയിൽ വന്നു കഴിയുമ്പോൾ ഈ ഇത് എങ്ങനെ ഇതിന്റെ ഈ രാഷ്ട്രീയം എങ്ങോട്ടേക്ക് പോകുമെന്ന് ബേസിക്കലി ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റത്തില്ല. അതുകൊണ്ടാണ് 2011 കോൺഗ്രസ് ഇത് വെളിയിൽ വിടാതിരുന്നത്. BJP ഹിന്ദുത്വന്റെ പേരിൽ പൊളിറ്റിക്കൽ കൺസോൾട്ടേഷൻ ശരിക്കും പറഞ്ഞാൽ നടത്തുന്നുണ്ടായിരുന്നു, അതിനെ വീക്കൻ ചെയ്യാൻ കാസ്റ്റ് സെൻസസിന്റെ ഡേറ്റ വേണമെങ്കിൽ കോൺഗ്രസ് ലെറ്റ് UPSEC വെളിയിൽ വിടാൻ വരുന്നു. പക്ഷെ അവർ വിട്ടില്ല, കാരണം
ഈ ഡേറ്റ വെളിയിൽ വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഭാസങ്ങൾ രാഷ്ട്രീയപരമായി ഇന്ത്യനെ എങ്ങോട്ടേക്ക് കൊണ്ടുപോകുമെന്നോ ആ മാറ്റങ്ങളുടെ ബെനിഫിറ്റ്സ് ആര് റീപ്പ് ചെയ്യുമെന്നോ ആർക്കും പ്രെഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഹൂ ഈസ് ഗോയിങ് ടു റീപ് ദി ബെനിഫിറ്റ്സ്, ഹൗ ഇറ്റ് വിൽ അഫക്ട് ഇന്ത്യൻ പൊളിറ്റിക്സ്, ഇതൊന്നും നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പോലും പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ, എന്തു ഞാൻ ജസ്റ്റ് ഒരു നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് എക്സാമ്പിൾസ് പറയാം. അതായത് പോപ്പുലർ ഇമാജിനേഷനിൽ ചില കമ്മ്യൂണിറ്റീസിനെ മറ്റൊരു രീതിയിലാണ് കാണുന്നത്. ഓ, അവർ ഭയങ്കര സോഷ്യോ ഇക്കോണമി എഡ്യൂക്കേഷനിലി ബാക്ക്വേർഡ് ആണ്, അല്ലെങ്കിൽ അവർ ന്യൂമറിക്കലി സുപ്പീരിയർ ആണ്. ആൻഡ് ഈ പോപ്പുലർ ഇമാജിനേഷൻ, ഇന്ന് നിലനിൽക്കുന്ന പോപ്പുലർ ഇമാജിനേഷൻ ഈസ് ആക്ച്വലി ബേസ്ഡ് ഓൺ ദി ഡേറ്റ ഓഫ് 1980s. ഈ മണ്ഡൽ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ട് ജാതികളുടെ വലിപ്പവും അവരുടെ ശക്തിയും ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഗവൺമെന്റ് അളക്കുന്നത്. സോ 1980s പെർസെപ്ഷൻ ആണ് ഇന്നും പോപ്പുലർ ഇമാജിനേഷനിൽ ചില കമ്മ്യൂണിറ്റീസിനോട് ഉള്ളത് എന്ന് അറിഞ്ഞിരിക്കാം. അപ്പം അത് 2024 ഇപ്പോൾ അതല്ല അവസ്ഥ. കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് പറയുവാണെങ്കിൽ നമുക്ക് കേരളത്തിന്റെ ഒരു എക്സാമ്പിൾ എടുക്കാം. കേരളത്തിലെ സെൻട്രൽ ട്രാവൻകൂറിലേക്ക് വരുമ്പോൾ, മധ്യ തിരുവിതാംകൂറിലേക്ക് വരുമ്പോൾ അവിടുത്തെ സിറിയൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിന്റെ എന്താണ കേസ് എടുക്കാം. നമ്മൾ ഇപ്പോൾ ഒരു പോപ്പുലർ ഇമാജിനേഷനിൽ ഇപ്പോൾ എല്ലാവരും വിചാരിച്ചിരിക്കുന്ന എന്താണ്, സെൻട്രൽ ട്രാവൻകൂറിലെ രാഷ്ട്രീയം മൊത്തം തീരുമാനിക്കുന്നത് സിറിയൻ ക്രിസ്ത്യൻസ് ആണ്. അതുകൊണ്ട് തന്നെ പല മണ്ഡലങ്ങളിലും രാഷ്ട്രീയ പാർട്ടികൾ ഒരു കാൻഡിഡേറ്റിനെ വെക്കുമ്പോൾ അവിടെ സിറിയൻ ക്രിസ്ത്യൻസിനെ മാത്രമേ വെക്കത്തുള്ളൂ. എന്നാൽ 2024 അവസ്ഥ എന്ന് പറഞ്ഞാൽ 1980s അവസ്ഥയല്ല. സിറിയൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ഈ പറയുന്ന പോലത്തെ ന്യൂമറിക്കൽ സ്ട്രെങ്ത് ഒന്നുമില്ല. ഒന്ന്, അവരുടെ പോപ്പുലേഷൻ ഡിക്ലൈൻ ചെയ്യുന്നു. രണ്ട്, ഭയങ്കരമായിട്ട് മൈഗ്രേഷൻ അഫക്റ്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയാണ്. ഈവൻ പുതുപ്പള്ളി പോലുള്ള മണ്ഡലങ്ങളിൽ പോലും സിറിയൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ആ പഴയ പ്രതാപമില്ല. പക്ഷേ ആക്ച്വൽ ഡേറ്റ എന്താണ്, ആക്ച്വൽ ഫിഗർ എന്താണെന്ന് ആർക്കും അറിയത്തില്ല. ഇമാജിൻ ഇങ്ങനത്തെ ഡേറ്റാസ് ഒക്കെ വെളിയിൽ വരുന്നു. സോ തങ്ങൾക്ക് പണ്ട് ശക്തി ഉണ്ടായിരുന്നു, ഇപ്പോൾ ശക്തി കുറവാണ് എന്ന് തിരിച്ചറിയുന്ന കമ്മ്യൂണിറ്റീസ് അവരെങ്ങനെയാണ് പ്രവർത്തിക്കാൻ പോകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇനി ഇത് ബെനിഫിറ്റ് ചെയ്യാൻ വേണ്ടി ബാക്കി കമ്മ്യൂണിറ്റീസ്, ഓ ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ശക്തി കുറഞ്ഞു അല്ലേ, അപ്പോൾ ഇത് റീപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞ് ബാക്കി കമ്മ്യൂണിറ്റീസിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാവും. സോ ഇങ്ങനത്തെ കാര്യങ്ങൾ സമൂഹത്തിനെ എങ്ങോട്ടേക്ക് നയിക്കും എന്നുള്ളത്, ഓക്കെ, ഇതൊരു വിഭ്രാന്തിയും ഒരു പരിഭ്രമവും ഒരേപോലെ സമൂഹത്തിൽ ക്രിയേറ്റ് ചെയ്യും. സോ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ രാഷ്ട്രീയം എങ്ങോട്ടേക്ക് പോകുമെന്ന് ആർക്കും പ്രെഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇതുണ്ടാക്കാൻ പോകുന്ന കോളിളക്കങ്ങൾ ആര്, അതിന്റെ ബെനിഫിറ്റ് ആര് റീപ്പ് ചെയ്യുമെന്നും നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇതുകൊണ്ടാണ് ഒരു സ്റ്റേറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അധികാരത്തിലിരിക്കുന്ന പാർട്ടീസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശ്രമിക്കാത്തത്, ഓക്കെ, അല്ലെങ്കിൽ സ്റ്റേറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാൻ അധികാരത്തിലിരിക്കുന്ന പാർട്ടീസ് ശ്രമിക്കുന്നത് എന്നറിഞ്ഞിരിക്കാം. ഓക്കെ, കാരണം അവരിപ്പോൾ സേഫാണ്. ഇപ്പൊ ബി ജെ പിയെ സംബന്ധിച്ചൊക്കെയാണെങ്കിൽ അവരിപ്പോ സേഫാണ്, കാരണം ഹിന്ദുത്വ ആ പൊളിറ്റിക്കൽ കൺസൾട്ടേഷൻ നടത്തി കഴിഞ്ഞിരിക്കുന്നു. ചിലപ്പോൾ ഇതിന്റെ ബെനിഫിറ്റ് ബി ജെ പിക്ക് നാളെ കിട്ടുമായിരിക്കും, പക്ഷെ ദേ ആർ നോട്ട് ഷുവർ, ആർക്കും പ്രെഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ബി ജെ പി ഒന്ന് റിസ്ക് എടുക്കാത്തത്. ഇനി നമുക്ക് ഒരു എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ വേറെ കുറച്ച് കാര്യങ്ങളോട് നോക്കാം. ഈ കാസ്റ്റ് സെൻസസ് അല്ലെങ്കിൽ കാസ്റ്റ് സർവേന്റെ ആവശ്യകത ഉണ്ടോ? അപ്പാർട്ട് ഫ്രം പൊളിറ്റിക്സ് ഇങ്ങനത്തെ ഒരു ആശയത്തിന് എന്തെങ്കിലും കഴമ്പുണ്ടോ എന്നുള്ള കാര്യം കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. കഴമ്പുണ്ട്, പല ആംഗിളിൽ നോക്കുവാണെങ്കിൽ ഇതിന് കഴമ്പുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം എന്താ, അവൈലബിൾ ഡേറ്റ ഈസ് ഔട്ട് ഡേറ്റഡ്. നമുക്ക് ഇപ്പോൾ ഉള്ള ഡേറ്റ 1980s. അതായത് മണ്ഡൽ കമ്മീഷൻ OBC റിസർവേഷൻ ഏതൊക്കെ കമ്മ്യൂണിറ്റീസിന് കൊടുക്കണം, ഓക്കെ, ആരെയൊക്കെ OBCs ആക്കി മാറ്റണം എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി 1980s അവരൊരു ഓൾ ഇന്ത്യ തലത്തിൽ ഒരു നേഷൻ വൈഡ് സോഷ്യോ ഇക്കണോമിക് സർവേ കണ്ടക്ട് ചെയ്തിരുന്നു. ഓക്കെ, ഇതാണ് ലാസ്റ്റ് അവൈലബിൾ ഡേറ്റ. ഓക്കെ, ആൻഡ് അന്ന് OBC റിസർവേഷൻ ഫിക്സ് ചെയ്ത് ക്വാട്ടാസ് ഒക്കെ ഫിക്സ് ചെയ്ത് മണ്ഡൽ കമ്മീഷൻ നടത്തിയ സർവേയും പ്ലസ് 1961 സെൻസസും ഉപയോഗിച്ചിട്ടാണ്. സോ ഡേറ്റ ഈസ് എന്താണ് കംപ്ലീറ്റ്ലി ഔട്ട്ഡേറ്റഡ്. ആൻഡ് 2017 ഒരു കമ്മീഷനെ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്തു, ഇറ്റ് ഈസ് നോൺ ആസ് ദി റോഹിണി കമ്മീഷൻ. അതായത് OBCsനകത്ത് ഒരു സബ് കാറ്റഗറൈസേഷൻ ആവശ്യമാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാനും ഗവൺമെന്റ് റെക്കമെൻഡേഷൻസ് നടത്താൻ വേണ്ടിയിലും അപ്പോയിന്റ് ചെയ്ത കമ്മീഷനാണ് റോഹിണി കമ്മീഷൻ. കാരണം OBCsന് 1990s റിസർവേഷൻ കിട്ടുന്നത്, ഒരു 10-20 പ്രവർത്തന ഫലങ്ങൾ പഠിച്ചപ്പോൾ ഗവൺമെന്റ് മനസ്സിലായി OBCsനകത്ത് തന്നെ ചില കമ്മ്യൂണിറ്റീസ് ആണ് ഈ റിസർവേഷന്റെ ബെനിഫിറ്റ്സ് മൊത്തം റീപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു സബ് കാറ്റഗറൈസേഷൻ, OBCsനകത്ത് കുറച്ചും കൂടി ബാക്ക്വേർഡ് ആയിട്ടുള്ള ആൾക്കാരെ ഒരു സബ് കാറ്റഗറി ആയിട്ട് ഉൾപ്പെടുത്തി അവർക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കണം എന്നുള്ളൊരു ഡിമാൻഡ് വരുന്നു. അത് ഗവൺമെന്റ് അങ്ങനത്തെ കാര്യങ്ങൾ റെക്കമെൻഡ് ചെയ്യാൻ
ഗവൺമെന്റ് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി അപ്പോയിന്റ് ചെയ്ത കമ്മീഷനാണ് റോഹിണി കമ്മീഷൻ. ആൻഡ് റോഹിണി കമ്മീഷനും എന്ത് ചെയ്യുന്നു, ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചു, ദേ നീഡ് മോർ ക്ലാരിറ്റി ബേസ്ഡ് ഓൺ ഡേറ്റ. ആ ഡേറ്റയുടെ അഭാവത്തിനെ പറ്റിയിട്ട് റോഹിണി കമ്മീഷൻ പറഞ്ഞു. ഇതേ നിലപാട് സുപ്രീം കോടതി എടുത്തു. മറാഠാസ് തങ്ങൾക്ക് റിസർവേഷൻ വേണമെന്ന് പറഞ്ഞ് ശിവാജിയുടെ പിൻതലമുറക്കാരാണ് ഓക്കെ ക്ഷത്രിയ കമ്മ്യൂണിറ്റി എന്ന് അവകാശപ്പെടുന്ന മറാഠാസ് എന്ത് ചെയ്തു, റിസർവേഷന് വേണ്ടിയിട്ട് ഈവൻ കോടതി വരെ പോയി. അന്നേരം സുപ്രീം കോടതിയും പറഞ്ഞു എന്ത്, വി നീഡ് മോർ ക്വാണ്ടിഫയബിൾ ഡേറ്റ. സോ ആക്യുറേറ്റ് ആയിട്ടുള്ള ക്വാണ്ടിഫയബിൾ ആയിട്ടുള്ള ഡേറ്റയുടെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവശ്യമുണ്ട്. ഇനി മറ്റൊരാംഗിൾ നിങ്ങൾ ജസ്റ്റ് നോക്കിയേ, സെൻസസിനേക്കാളും കുറച്ചും കൂടി ബ്രോഡർ ആയിട്ടുള്ള ഡേറ്റ തരുന്നത് പോളിസി മേക്കേഴ്സിന് നല്ലതല്ലേ, അവർക്ക് ഇൻഫോംഡ് ഡിസിഷൻ എടുക്കാൻ പറ്റത്തില്ലേ, ഇൻഇക്വാലിറ്റീസിനെ ഡീൽ ചെയ്യുമ്പോൾ, ബെനിഫിഷ്യറീസിനെ ഐഡന്റിഫൈ ചെയ്യാൻ, ഓക്കെ ഇതിനെല്ലാം ഗവൺമെന്റിന് അല്ലെങ്കിൽ പോളിസി മേക്കേഴ്സിന് കൂടുതൽ ക്ലാരിറ്റി കൊടുക്കുന്നില്ലേ. ആൻഡ് മറ്റൊരു വശം കൂടി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ, ഇന്ത്യയിലെ കാസ്റ്റ് എന്ന് പറഞ്ഞാൽ ആൻ ഇമ്പോർട്ടന്റ് കോസ് ഓഫ് സോഷ്യോ ഇക്കണോമിക് ബാക്ക്വേർഡ്നെസ് ആണ്. അതുകൊണ്ട് തന്നെ കാസ്റ്റ് ഫോംസ് ആൻ ഇമ്പോർട്ടന്റ് ബേസ് ഫോർ സോഷ്യൽ വെൽഫെയർ സ്കീംസ്. സോ ഈ തേർഡ് പോയിന്റ് തന്നെ ഒരു കാസ്റ്റ് സെൻസസ് അല്ലെങ്കിൽ കാസ്റ്റ് സർവേ വേണം എന്നുള്ളതിന്റെ നല്ലൊരു വാലിഡ് ആയിട്ടുള്ള പോയിന്റ് ആണ്. സോ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾക്ക് കുറച്ച് പോയിന്റ്സ് നിങ്ങളുടെ കയ്യിൽ വേണം, അതിന് വേണ്ടിയിട്ടാണ് ഈ സ്ലൈഡ് ഞാൻ ഇട്ട് തന്നിരിക്കുന്നത്. സോ വാലിഡ് ആർഗ്യുമെന്റ്സ് ഉണ്ട് ഓക്കെ ഇൻ ഫേവർ ഓഫ് കാസ്റ്റ് സെൻസസ് ഓർ കാസ്റ്റ് സർവേ എന്നുള്ള കാര്യം പറഞ്ഞിരിക്കാം. എന്നാൽ ഈ കാസ്റ്റ് സെൻസസിന് കുറച്ച് എന്താണ് ഇഷ്യൂസും ഉണ്ട്, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞു പോയ കാര്യങ്ങൾ ഞാൻ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് തന്നിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പോഴത്തെ ആ സ്റ്റേറ്റസ് കോ അങ്ങ് ബ്രേക്ക് ഔട്ട് ഓക്കെ ആ എക്സിസ്റ്റിംഗ് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഇക്വിലിബ്രിയം എന്താണ്, ശരിക്കും പറഞ്ഞാൽ അങ്ങ് ഇല്ലാണ്ടായി പോകും. അത് പൊളിറ്റിക്കൽ കെയോസിന് കാരണമായി മാറും. ഇറ്റ് ക്യാൻ ലീഡ് ടു പൊളിറ്റിക്കൽ കെയോസ് ആൻഡ് സോഷ്യൽ അൺട്രസ്റ്റ്. ഇവ ജാതികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്ട്രസ്, ജാതികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എനിമിറ്റി, ഇതിനൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഡേറ്റാസ് വരുമ്പോൾ അല്ലെങ്കിൽ ആ ഡേറ്റേനെ ഉയർത്തിപ്പിടിച്ചുള്ള ഡിമാൻഡ് വരുമ്പോൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെയുള്ളൊരു ഇമ്പോർട്ടന്റ് ഈ കാസ്റ്റ് സർവേന്റെ ഒരു ഇമ്പോർട്ടന്റ് പ്രോബ്ലമാണ് റിസർവേഷനെ പറ്റി, അല്ലെങ്കിൽ റിസർവേഷനിൽ കൂടുതൽ റിഫോംസ് വേണമെന്നുള്ള ഒരു ഡിമാൻഡ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബീഹാറിലെ കാസ്റ്റ് സർവേ വന്നു കഴിഞ്ഞപ്പോഴത്തേനാണ് കൂടുതൽ ഉണ്ടായത്. ബീഹാറിലെ കാസ്റ്റ് സർവേ നടത്തിയപ്പോൾ നമുക്ക് മനസ്സിലായി ബീഹാർ പോപ്പുലേഷന്റെ ഓൾമോസ്റ്റ് 75% ആരാണ്, ഒബിസിസ് ആണ്. സോ കാസ്റ്റ് സർവേ വന്നു കഴിഞ്ഞപ്പോൾ ബീഹാറിലെ ഒബിസിസ് ഒരു പുതിയ ഡിമാൻഡ് ആയിട്ട് വന്നു. എന്താണ്, റിസർവേഷൻ ഇപ്പോൾ 50% ആണ്, ഓക്കെ ഇപ്പൊ 60% ആയിട്ടുണ്ട്. ലൈക്ക് SC ST + OBC അവർക്ക് 50%, ടു ബി പ്രിസൈസ് ഒബിസിക്ക് 27%, ബാക്കി SC ST ആണ്. പിന്നെ അതിനുശേഷം എന്ത് ചെയ്തു, 10% EWS റിസർവേഷനും വന്നു. സോ ബീഹാറിലെ കാസ്റ്റ് സർവേ വന്നു കഴിഞ്ഞപ്പോൾ ബീഹാറിലെ ഒബിസിസ് പറയാൻ തുടങ്ങി, ഞങ്ങൾ 75% ഉണ്ട്, അതുകൊണ്ട് ഈ 27% ഞങ്ങൾക്ക് മാറ്റിവെക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇൻജസ്റ്റിസ് ആണ്. ഈ 50% SC ST + OBC റിസർവേഷൻ 50% ആക്കി ഒതുക്കാൻ പാടില്ല, ഞങ്ങൾക്ക് കൂടുതൽ വേണം. ഇന്ന് 50%ൽ കൂടുതൽ യുനോ ഇങ്ങനെ SC ST and OBC റിസർവേഷൻ ഉള്ള ഏക സംസ്ഥാനം തമിഴ്നാടാണ്. തമിഴ്നാട്ടിൽ ഓൾമോസ്റ്റ് 69% SC ST + OBC റിസർവേഷൻ ഉണ്ട്, അത് കൂട്ടണം. സോ സിമിലർ ആയിട്ടുള്ള ഡിമാൻഡ്സ് പല സ്റ്റേറ്റുകളും വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ മോർ ഡിമാൻഡ്സ് ഫോർ റിഫോംസ് ഇൻ റിസർവേഷൻ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ബീഹാറിൽ നമ്മൾ കണ്ടുപോലെ ബന്ധപ്പെട്ട് വരാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ദിസ് ഈസ് ആക്ച്വലി എ ട്രിക്കി ക്വസ്റ്റ്യൻ. കാരണം റിസർവേഷനെ പറ്റിയിട്ട് നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട കാര്യമുണ്ട്, ദിസ് ഈസ് ആക്ച്വലി എ സ്ലിപ്പറി സ്ലോപ്പ്. ഒരിക്കൽ നമ്മളിത് ഗ്രാന്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഇത് എടുത്തു കളയാൻ പറ്റത്തില്ല. ഓക്കെ അതുകൊണ്ട് ഗവൺമെന്റ് ഇപ്പോൾ എന്താ ചെയ്യുന്നത്, ചോദിക്കുന്ന എല്ലാവർക്കും അങ്ങോട്ട് റിസർവേഷൻ കൊടുത്തിട്ട് ഈ റിസർവേഷൻ സിസ്റ്റത്തിനെ തന്നെ അങ്ങോട്ട് ഡൈല്യൂട്ട് ചെയ്ത് കളയുവാണ്. അതിന്റെ പർപ്പസിനെ ശരിക്കും പറഞ്ഞാൽ കൂടുതൽ കൂടുതൽ ആൾക്കാർക്ക് കൊടുത്തു കൊടുത്ത് ഇതിന്റെ പർപ്പസ് തന്നെ ബേസിക്കലി ഇപ്പോൾ ഡൈല്യൂട്ടഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ അത് അതിന്റെ എഫക്ട് ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഡൈല്യൂട്ടഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ കാസ്റ്റ് സെൻസസുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടാമത്തെ ഒരു ഇഷ്യൂ ഇതാണെന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. 3, ദ റിസ്ക് ഓഫ് പൊളിറ്റിക്കൽ കോൺഫഷണലിസം, വെരി ഇമ്പോർട്ടൻറ്റ്. റിസ്ക് ഓഫ് പൊളിറ്റിക്കൽ കോൺഫഷണലിസം, നമ്മൾ എല്ലാത്തിനെയും മതത്തിന്റെയും ജാതിന്റെയും ബേസിൽ ഇങ്ങനെ കീറി മുറിച്ച് പരിശോധന നടത്തി അതിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ നടത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ലീഡ് ടു പൊളിറ്റിക്കൽ കോൺഫഷണലിസം. പൊളിറ്റിക്കൽ കോൺഫഷണലിസം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഡിവിഷൻ ഓഫ് പവർ ബേസ്ഡ് ഓൺ റിലീജിയൻ. ഓക്കെ ഇതൊരു വെസ്റ്റേൺ കോൺസെപ്റ്റ് ആണ്. ഇതിന്റെ ഏറ്റവും ക്ലാസിക്കൽ എക്സാമ്പിൾ നമുക്ക് കാണാൻ പറ്റുന്ന ലെബനോനിലാണ്. ഇപ്പൊ ലെബനോനിൽ എന്താണ്, പ്രസിഡന്റ് സുന്നി മുസ്ലിം, പ്രസിഡന്റ് ക്രിസ്ത്യൻ ആണെങ്കിൽ പ്രൈം മിനിസ്റ്റർ വിൽ ബി സുന്നി മുസ്ലിം.
ആൻഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരായിരിക്കും? ഷിയ മുസ്ലിം ആയിരിക്കും. അങ്ങനെ ഈ മതത്തിന്റെ പേരിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അധികാരത്തിന് അങ്ങ് വീതം വെക്കണം. സോ ഓൾറെഡി ഈ സെൻസസ് ഡേറ്റ വെളിയിൽ വരുമ്പോൾ തന്നെ യുനോ എസ്പെഷ്യലി മുസ്ലിം പോപ്പുലേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കരമായിട്ട് അത് പൊളിറ്റിക്കലി ഇന്ത്യയിൽ വലിയൊരു കോളടക്കം സൃഷ്ടിക്കാറുണ്ട്. ഇനി ജാതികളുടെ പേരിലും കൂടി ഇത് വരുവാണെങ്കിലും ശരിക്കും മതത്തിന്റെയും ജാതിയുടെയും പേരിൽ നമ്മൾ ഒരു പവർ ഷെയറിംഗ് മെക്കാനിസത്തിലേക്ക് പോകാനായിട്ടുള്ള റിസ്ക് ഉണ്ട്. അത്ര പ്രകടമായിട്ടുള്ള റിസ്ക് അല്ല, കാരണം ദേശീയത ഇന്ത്യയിൽ അത്യാവശ്യം സ്ട്രോങ് ആയതുകൊണ്ട് ഇന്നത്തെ കണ്ടീഷനിൽ നമ്മൾ ഒത്തിരി ബോധർ ചെയ്യേണ്ട. പക്ഷെ ഭാവിയിൽ ഈ ഒരു റിസ്കിനെ നമ്മൾ അങ്ങനെ തള്ളിക്കളയാൻ പാടില്ല. അല്ലെങ്കിൽ ഈ റിസ്കിനെ തള്ളിക്കളയുന്നത് ബേസിക്കലി പൊളിറ്റിക്കലി അത്ര മെച്യൂർഡ് ആയിട്ടുള്ള ഇന്റലിജന്റ് ആയിട്ടുള്ള നടപടിയല്ല. സോ ദേർ ഇസ് എ റിസ്ക് ഓഫ് പൊളിറ്റിക്കൽ കോൺഫ്യൂഷനും അസോസിയേറ്റഡ് വിത്ത് ദി കാസ്റ്റ് സെൻസസ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ കാസ്റ്റ് സർവേയുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള. ഈ ഡിസ്കഷൻ ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. സിമിലർ ആയിട്ടുള്ള ടോപ്പിക്കുകളുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനായിട്ടുണ്ടെങ്കിൽ കമന്റ് സെക്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. ഏതെങ്കിലും ടോപ്പിക് ഇതുപോലെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനായിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ഡയറക്ട്ലി കമന്റ് സെക്ഷനിൽ നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കമന്റ്സിനെ ഭയങ്കര വാല്യുബിൾ ആയിട്ട് കാണുന്നു. അപ്പോൾ അടുത്തൊരു ടോപ്പിക്കായിട്ട് വരുന്നത് വരെ താങ്ക് യു.